ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഔട്ട് വീഡിയോസ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് ആദ്യം നോക്കാം. സോ ലാസ്റ്റ് വീക്കിലെ വീഡിയോസിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു പിക്ക് ആയിരുന്നു മോണ്ടേ കാർലോ. സോ മോണ്ടേ കാർലോ നമ്മൾ പറഞ്ഞ ലെവല് 560, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. 560 ആണ് നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഔട്ട് ലെവല്. 560 എബോവ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ മോണ്ടേ കാർലോ നമുക്ക് നോക്കാം. മോണ്ടേ കാർലോ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് ഇപ്പോൾ കറണ്ട് ചാർട്ടാണിത്, മോണ്ടേ കാർലോയുടെ. സോ മോണ്ടേ കാർലോയുടെ വീക്ക്ലി ചാർട്ടാണ്. സോ മോണ്ടേ കാർലോ നമ്മൾ പറഞ്ഞ 560 എന്ന് ഹൈ പോയിരിക്കുന്നത്, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ്. 655 655 വരെയാണ് ഹൈ പോയത്, നമ്മുടെ എൻട്രി അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ലെവല്. ഓക്കെ, 560 എബോവ് ഞാൻ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 655 വരെ ഹൈ പോയിട്ടുണ്ട്. സോ നമ്മുടെ ലെവലിൽ നിന്ന് സോ ഓൾമോസ്റ്റ് ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 17%, 17% ആണ് ഒരു അപ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 to 4 points, കാരണം ഇതെല്ലാം ഹൈ മൊമെൻറ്റം ഹൈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ്. ഒരു 3 to 4% ഓൾമോസ്റ്റ് ഈ ലെവലിൽ എത്തുമ്പോൾ ഒരു 23 points എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു മോണ്ടേ കാർലോ. നെക്സ്റ്റ് പിക്ക് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് വീക്കിൽ മോണ്ടേ കാർലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ. ഓക്കെ, ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ, ബിഗ് ബ്ലോക്കിൻ്റെ 190 ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവല്. ഓക്കെ, 190. ഓക്കെ, നമ്മൾ പറഞ്ഞ ലാസ്റ്റ് വീക്കിലാണ് പറഞ്ഞത്. സോ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ സ്റ്റോക്കിൽ സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സ്പ്ലിറ്റ് 5 times ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ 190 times 5 എന്ന് പറയുമ്പോൾ 38 ആണ് നമ്മുടെ ആക്ച്വൽ ലെവൽ വരുന്നത് ആഫ്റ്റർ സ്പ്ലിറ്റ്. ഓക്കെ, നമ്മൾ 190 ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 38 ആണ് നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവൽ. സോ 38 നിന്ന് ബിഗ് ബ്ലോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. 38 ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ നോക്കിയറിയാം. 38 ഹൈ പോയത് 52 വരെയാണ്. ഓക്കെ, 38 to 52 വരെ. സോ 38 നമുക്ക് ആദ്യം ഡ്രോ ചെയ്യാം ഇവിടെ 38 ലെവൽ. 38 ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവൽ. 38 നിന്ന് സ്റ്റോക്ക് ഹൈ പോയിരിക്കുന്നത് 36% ആണ്. ഓക്കെ, 36% അപ്പ് ഹൈ പോയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 3 to 4%. 3 to 4% മീൻസ് അറൗണ്ട് ഈ ലെവലിൽ. ഓക്കെ, ഈ ലെവലിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അറൗണ്ട് 41 rupees. സോ ബിഗ് ബ്ലോക്കിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ്ഡ് ആണ്. മറ്റൊരു പിക്ക് മിൻഡ ഇൻഡസ്ട്രീസ്, മിൻഡ ഇൻഡസ്ട്രീസ് ആയിരുന്നു. സോ മിൻഡ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, മിൻഡ ഇൻഡസ്ട്രീസ്, മിൻഡ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവൽ 950. ഓക്കെ, 950 ആയിരുന്നു. സോ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം, ഇതിൻ്റെ ലെവൽസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 950. ഓക്കെ, ഇത് ലാസ്റ്റ് വീക്കിലെ ചാർട്ടാണ് മിൻഡ ഇൻഡസ്ട്രീസ്. നമുക്ക് കിട്ടിയൊരു ഫോർമേഷൻ ഇതായിരുന്നു മിൻഡയിൽ. 950 ആയിരുന്നു നമ്മുടെ ലെവൽ. സോ 950 എന്നത് ഹൈ പോയിരിക്കുന്നത് 985 വരെ ഹൈ പോയിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് മോർ ദാൻ 3% ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. 3.71% ഗെയിൻ ഇതിലും ഉണ്ടായിട്ടുണ്ട് മിൻഡ ഇൻഡസ്ട്രിയിൽ. മറ്റൊരു പിക്ക് പറഞ്ഞത് ഹിൻഡാൽകോ. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോയുടെ ലെവൽ 475 ആയിരുന്നു. സോ ഹിൻഡാൽകോയുടെ ലെവൽസ് നോക്കാം നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ. ഹിൻഡാൽകോയുടെ ലെവൽ 475 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. 475 ആണ് നമ്മുടെ ലെവല്. ഇതാണ് വീക്ക്ലി ക്യാൻഡിൽ. സോ വീക്ക്ലി ക്യാൻഡിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഹിൻഡാൽകോ ആക്റ്റീവ് അല്ലായിരുന്നു. നെക്സ്റ്റ് പറഞ്ഞതാണ് സൊമാറ്റോ. സൊമാറ്റോയുടെ ചാർട്ട് നോക്കാം. സൊമാറ്റോ 155 ആയിരുന്നു നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഔട്ട് ലെവല്, 155. ഓക്കെ, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ലാസ്റ്റ് വീക്കിൽ നോക്കാം നമുക്ക്. ലാസ്റ്റ് വീക്കിലെ ചാർട്ടിൽ 155 സൊമാറ്റോ. ഓക്കെ, സൊമാറ്റോയുടെ ഡെയിലി ചാർട്ടായിരുന്നു നമ്മൾ അനലൈസ് ചെയ്ത്. 155 ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 155 എന്ന് സൊമാറ്റോ ഹൈ പോയിരിക്കുന്നത് മോർ ദാൻ 8% ആണ്. ഓക്കെ, ഒരു 8% മൂവാണ് സൊമാറ്റോയിൽ ഉണ്ടായിരിക്കുന്നത്.
ഹൈ പോയത് 169 വരെയാണ്, 169 വരെ 13 പോയിന്റാണ് ഹൈ പോയത്. നമ്മുടെ ഒരു 3-4% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ലെവലിലൊക്കെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ പ്രീവിയസ്ലി പറഞ്ഞ എല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ആക്റ്റീവ് ആയതെല്ലാം തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് പിക്ക് എസ്കോട്ട്സ്. എസ്കോട്ടിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഫണ്ടമെൻ്റൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ്. നമുക്ക് വാല്യുവേഷൻ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളെല്ലാം വാല്യുവേഷൻ എക്സ്പെൻസീവ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മൊമെൻറ്റം സ്കോർ ഹൈ ആണ്. ന്യൂ 52-വീക്ക് ഹൈ ആണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എസ്കോട്ടിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം. എസ്കോട്ടിൻ്റെ 1830 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ. സോ 1830 എബവ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇതിൽ എസ്കോട്ടിൽ ഇനിയും ഒരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എസ്കോട്ട്സ്. നെക്സ്റ്റ് പിക്ക് നോക്കാം. അടുത്ത ബോറോ ന്യൂ ആണ്, ബോറോ റിന്യൂവബിൾസ്. ഓക്കെ, ബോറോ റിന്യൂവബിൾസിലും ക്ലിയർലി അത് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സോ 535 ആയിരിക്കും ബോറോ റിന്യൂവബിൾസിൽ. ഓക്കെ, ഇതാണ് കമ്പനിയുടെ പേര്, ബോറോ റിന്യൂ. ഇതിൻ്റെ ഓവർവ്യൂ നോക്കാം. ബോറോ റിന്യൂ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ന്യൂ 52-വീക്ക് ഹൈ, ന്യൂ 52-വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത സ്റ്റോക്കാണ്. മൊമെൻറ്റം സ്കോർ ക്ലിയർലി ബുള്ളിഷാണ്, സ്ട്രോങ് ബുള്ളിഷ്. നമുക്ക് വാല്യുവേഷൻ ഇത് ഇഗ്നോർ ചെയ്യാം, നോക്കേണ്ട ആവശ്യമില്ല. കാരണം ന്യൂ 52 സ്റ്റോക്സ് എല്ലാം ഹൈ വാല്യുവേഷനിലായിരിക്കും. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ 535 എബോ നമുക്കൊരു മൊമെൻറ്റം ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബോറോസിൽ റിന്യൂവബിൾസ് ലിമിറ്റഡ്, ഇതാണ് സ്റ്റോക്കിൻ്റെ പേര്. അടുത്ത് നോക്കാം. SCIR ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലും, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓവർവ്യൂ ആദ്യം നോക്കാം. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യയിൽ സ്റ്റിൽ ഇത് അഫോർഡബിൾ വാല്യുവേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ അഫോർഡബിൾ. ന്യൂ 52-വീക്ക് ഹൈ ആണ്, റീസെൻ്റ് ന്യൂ 52-വീക്ക് ഹൈ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറബിലിറ്റി ഓക്കെ ആണ്. ഓക്കെ, മൊമെൻറ്റം സ്കോർ ഇതിൽ കാണിക്കുന്നത് ടെക്നിക്കലി ന്യൂട്രലാണ് കാണിക്കുന്നത്. സോ നമുക്ക് ചാർട്ടിൽ നോക്കാം. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും നല്ലൊരു സ്ട്രോങ് വീക്ക്ലി ക്യാൻഡിലാണ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ, കറൻറ്റ് പ്രൈസ് ഇതിൻ്റെ 140 ആണ് SCIയുടെ. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ 145 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഹൈയിലേക്ക് ഇത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും. അതോടുകൂടി മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും 145 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. നമുക്ക് ഈ സ്റ്റോക്കുകളെല്ലാം നമ്മുടെ ടാർഗറ്റ് എത്രയായിരിക്കും? പ്രീവിയസ് വീഡിയോസിലെല്ലാം പറയുന്ന പോലെ തന്നെ 3-4% ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. നമുക്ക് 3-4% ടാർഗറ്റ്. സോ 3-4% ഇത് അച്ചീവ് എപ്പോഴാണോ അച്ചീവ് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് നമുക്ക് ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാം. നമുക്ക് 3-4% മാക്സിമം ടാർഗറ്റ് ആയിരിക്കും ഈ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിലെല്ലാം. നെക്സ്റ്റ് സ്റ്റോക്ക് TTML ഓർവ്യൂ നോക്കാം. TTML ടാറ്റ ടെലി സർവീസ്. ഓക്കെ, ടാറ്റയുടെ ഒരു കമ്പനിയാണ് ടാറ്റ ടെലി സർവീസ് മഹാരാഷ്ട്ര ലിമിറ്റഡ്. സോ ഇതിൽ ഡ്യൂറബിലിറ്റി ഓക്കെ, ഒരു മീഡിയം ഡ്യൂറബിലിറ്റി ആണ്. വാല്യുവേഷൻസ് ഓക്കെ, ടെക്നിക്കലി ക്ലിയർലി ബുള്ളിഷ് ആണ്. ഓക്കെ, ഓൾ ടൈം ഹൈറുള്ള സ്റ്റോക്കാണ്. സോ ന്യൂ 52-വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് റീസെൻ്റ്ലി. സോ ഇതാണ് TTML ചാർട്ട്. TTML കറൻറ്റ് പ്രൈസ് ഉള്ളത് 80 രൂപയാണ് ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ 81 ആയിരിക്കും. 81 എബോവ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇതിലൊരു ട്രേഡിംഗ് പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. TTML. ലാസ്റ്റ് പിക്ക് പ്രിസിഷൻ ക്യാമ്പ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, പ്രിസിഷൻ ക്യാമ്പ് ഷിഫ്റ്റ്. സോ പ്രിസിഷൻ ക്യാമ്പ് ഷിഫ്റ്റും ഇതേപോലെ തന്നെ നോക്കാം. ഇതിൽ പ്രിസിഷൻ്റെ ഓവർവ്യൂ നോക്കാം. പ്രിസിഷൻ ക്യാമ്പ് ഷിഫ്റ്റ് പ്രീ ക്യാം. ഓക്കെ, പ്രീ ക്യാം ഇതേപോലെ ന്യൂ 52-വീക്ക് ഹൈ. ഓക്കെ, ന്യൂ 52-വീക്ക് ഹൈ ലാസ്റ്റ് വീക്ക് ബ്രേക്ക് ചെയ്തൊരു സ്റ്റോക്കാണ്. ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറബിലിറ്റി ഓക്കെ ആണ്, 55 ആണ് സ്കോർ. മൊമെൻറ്റം ഹൈ മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. സോ പ്രീ ക്യാമിൻ്റെ ഓൾമോസ്റ്റ് ഈ ലെവലാണ് ബ്രേക്ക് ചെയ്തത്. 2018 ലെവലാണ് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തത്, 2018 ലെവൽ.
ഈ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇപ്പോൾ ഈ ഒരു കാൻഡിൽ ലാസ്റ്റ് വീക്കിൽ കാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത് സോ പ്രിസിഷൻ ഇതിൽ പ്രിസിഷൻ ക്യാം ഷിഫ്റ്റ് ഇതാണ് കമ്പനിയുടെ പേര് സിമ്പിൾ പ്രീ ക്യാം എന്നാണ് 125 അബോവ് ആയിരിക്കും നമുക്ക് ഇതിലൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാവുന്നത് പ്രീ ക്യാമിൽ പ്രിസിഷൻ ക്യാം ഷിഫ്റ്റ് ഇതാണ് കമ്പനിയുടെ പേര് പ്രിസിഷൻ ക്യാം ഷാഫ്റ്റ്സ് ലിമിറ്റഡ് സെക്ടർ ഇതിൻ്റെ ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈൽ സെക്ടറാണ് ഓട്ടോ പാർട്സ് എൻട്രി എബോവ് 125 ആയിരിക്കും ഓക്കെ 125 എബോവ് നമുക്ക് മൊമെൻറ്റം ഇതിൽ എക്സ്പെക്ട് ചെയ്യാം കറൻറ്റ് പ്രൈസ് 121 ആണ് കറൻറ്റ് പ്രൈസ് സോ ഇത്രയും സ്റ്റോക്സാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഹൈ മൊമെൻറ്റം ഉള്ള സ്റ്റോക്ക് ടാർഗറ്റ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3-4% ആയിരിക്കും സോ വീഡിയോ ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് സെൽഫ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ